السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد ബഹുമാനികളെ, വളരെയധികം ശ്രേഷ്ഠതയുള്ളതും പരിധിയില്ലാത്ത പ്രതിഫലമുള്ളതുമായ ഒരു നിസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുത്തുന്നത്. വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമുദ്രത്തിലെ ദുരകൾ കണക്ക് പാപങ്ങളുണ്ടെങ്കിലും ഈ നിസ്കാരം നിർവഹിച്ചാൽ അവകളെല്ലാം പൊറുക്കപ്പെടുമെന്നാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പ്രതിഫലവും എല്ലാം അറിഞ്ഞിട്ടും അത് നിർവഹിക്കാത്തവൻ ദീനിനെ അവഗണിച്ചവനാണെന്നാണ് മുഹത്തിഖീങ്ങളിൽപ്പെട്ട താജുദ്ദീൻ സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. തസ്ബീഹ് നിസ്കാരം എന്ന ഈ ശ്രേഷ്ഠമായ ഇബാദത്തിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തൻ്റെ ഫതുഹുൽ മുയിൻ എന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞതായി കാണാം. വസ്വലാത്തു തസ്ബീഹി, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിൽ പെട്ടതാണ് തസ്ബീഹ് നിസ്കാരം. വഹിയ അറുബഉ റക്അത്തിൻ ബി തസ്ലീമത്തിൻ ഔ തസ്ലീമത്തൈൻ, ഒരു സലാം കൊണ്ടോ രണ്ട് സലാം കൊണ്ടോ നാല് റക്അത്ത് നിസ്കരിക്കലാണ് തസ്ബീഹ് നിസ്കാരം. വഹദീസുഹ ഹസനുൻ ലി കസ്റത്തി തുറുഖിഹി, ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഹദീസുകൾ നിരവധി വഴികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നതിനാൽ ഹദീസുകൾക്കിടയിൽ ഹസൻ എന്ന പദവിയിലേക്ക് എത്തിയിട്ടുണ്ട്. വഫീഹ സവാബുൻ ലാ യതനാഹ, ഈ നിസ്കാരത്തിന് പരിധിയില്ലാത്ത പ്രതിഫലമുണ്ട്. വമിൻ സമ്മ, ഇക്കാരണത്താലാണ് ഖാല ബഅദുൽ മുഹഖിഖീൻ, മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് ലാ യസ്മഉ ബി അദീമി ഫളിഹ വയത്രുക്കുഹ, ഇതിൻ്റെ ശ്രേഷ്ഠമായ പദവി കേൾക്കുകയും അത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നവൻ ഇല്ലാ മുതഹാവിനും ബിദ്ദീനി, ദീനിനെ നിസ്സാരമാക്കിയവൻ മാത്രമാണ്. ഈ നിസ്കാരം നിർവഹിക്കേണ്ട രീതിയും അതിൻ്റെ പ്രതിഫലവും എല്ലാം വിശദീകരിക്കുന്ന ഹദീസുകൾ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നിട്ടുണ്ട്. മഹാനായ ഇമാം തബറാനി റഹിമഹുള്ളയുടെ മുഴജമുൽ കബീറിൽ ആ ഹദീസ് ഇപ്രകാരം റിപ്പോർട്ട് ചെയ്തതായി കാണാം. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം പറഞ്ഞു, യാ അമ്മാഹ്, എൻ്റെ മൂത്താപ്പ, അലാ ഉഅല്ലിമുക, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ, അലാ അംനഹുക, ഞാൻ നിങ്ങൾക്ക് സമ്മാനമായി തരട്ടെയോ, അലാ ഉഖ്ബിറുക, ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ, അലാ അഫ്അലു ബിക അശ്റ ഖിസാലിൻ, പത്തു തരത്തിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഇദാ അന്ത ഫഅൽത ദാലിക, അതെങ്ങാനും നിങ്ങൾ നിർവഹിച്ചാൽ, ഗഫറല്ലാഹു ലക ദംബക, അല്ലാഹു തആല നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും, അവ്വലഹു വ ആഖിറഹു, ആദ്യം ഉള്ള പാപങ്ങളും അവസാനമായി ചെയ്ത പാപങ്ങളും, ഖദീമഹു വ ഹദീസഹു, കുറെ മുമ്പ് ചെയ്തതും ഇപ്പോൾ അടുത്തായി ചെയ്ത പാപങ്ങളും, സിറഹു വ അലാനിയത്തഹു, രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, സഗീറഹു വ കബീറഹു, ചെറുതും വലുതുമായ പാപങ്ങൾ, ഖതഅഹു വ അംദഹു, മനഃപൂർവ്വം ചെയ്തതും അറിയാതെ ചെയ്തതുമായ എല്ലാ പാപങ്ങളും, പത്തു തരത്തിലുള്ള പാപങ്ങൾ അല്ലാഹു തആല നിങ്ങൾക്ക് പുറത്തു തരും, അങ്ങനെയുള്ള ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് നബി തിരുമേനി തങ്ങൾ പറഞ്ഞു, അൻ തുസല്ലിയ അർബ റക്അത്ത്, നാല് റക്അത്തുകൾ നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ നിസ്കാരത്തിൻ്റെ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്.
അതിനു ശേഷം പറഞ്ഞു ഫലൗകാനത്ത് ദുനൂബുക അബ്ബാസ് എന്നവരെ നിങ്ങളുടെ പാപങ്ങൾ മിസ്ല സബദിൽ ബഹരി സമുദ്രത്തിലെ നുരയുടെ അത്രയും ഉണ്ടെങ്കിലും ഗഫറല്ലാഹു ലക്ക അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് എന്നവരോട് പറയുകയാണ്. അബൂ ദാവൂദ് റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഇനിസ്തതഅത അൻ തുസല്ലിയഹ അബ്ബാസ് എന്നവരെ നിങ്ങൾ ഈ നിസ്കാരം നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഫീ കുല്ലി യൗമിൻ മറത്തൻ ഓരോ ദിവസവും ഓരോ തവണ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഫഫുഅൻ അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കണം ഫൈലം തഫുഅൻ അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഫഫീ കുല്ലി ജുമുഅത്തിൻ മറ ഓരോ ആഴ്ചയിലും ഒരു തവണ നിങ്ങൾ നിസ്കരിക്കണം ഫൈലം തഫുഅൽ അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഫഫീ കുല്ലി ഷെഹരിൻ മറ ഓരോ മാസത്തിലൊരു തവണയെങ്കിലും നിസ്കരിക്കണം ഫൈലം തഫുഅൽ അതും നിങ്ങൾ ചെയ്യാത്ത പക്ഷം ഫഫീ കുല്ലി സനത്തിൻ മറ വർഷത്തിലൊരു തവണയെങ്കിലും ഈ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണേ ഫൈലം തഫുഅൽ അതും നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഫഫീ ഉംരിക മറ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത് നിസ്കരിക്കണേ എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഈ ഹദീസിൽ കാണാവുന്നതാണ്. തസ്ബീഹ് നിസ്കാരം നിർവഹിക്കേണ്ട രൂപവും രീതിയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഹദീസുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അത് ലളിതമായ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. നാല് റക്അത്താണ് തസ്ബീഹ് നിസ്കാരം. അത് ഒരു സലാം കൊണ്ട് ഒന്നിച്ചും നിസ്കരിക്കാം, രണ്ട് സലാം കൊണ്ട് ഈരണ്ട് റക്അത്തായും നിസ്കരിക്കാം. രാത്രിയാണെങ്കിൽ ഏറ്റവും നല്ലത് ഈരണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വിട്ടലാണ്. പകലാണെങ്കിൽ ഒന്നിച്ച് നാല് റക്അത്ത് നിസ്കരിക്കലുമാണ് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആദ്യമായി നിയ്യത്തിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കാം. ഈരണ്ട് റക്അത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ സുന്നത്തായ തസ്ബീഹ് നിസ്കാരത്തിൽ നിന്ന് രണ്ട് റക്അത്ത് അല്ലാഹു തആലക്ക് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്നാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അതേസമയം ഒരു സലാം കൊണ്ട് നാല് റക്അത്തും ഒന്നിച്ചാണ് നിസ്കരിക്കുന്നതെങ്കിൽ സുന്നത്തായ തസ്ബീഹ് നിസ്കാരം നാല് റക്അത്ത് അല്ലാഹു തആലക്ക് ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക, ശേഷം വജ്ജഹത്ത് ഓതി ഫാത്തിഹ ഓതുകയും അതിനുശേഷം ആദ്യത്തെ റക്അത്തിൽ അൽഹാഖു മുത്തക്കാസുർ ഹത്താ സുർത്തുമുൽ മക്കാബിർ എന്നുള്ള ആ സൂറത്ത് ഓതുകയും ചെയ്യുക. സൂറത്ത് ഓതിക്കഴിഞ്ഞ ശേഷം നൃത്തത്തിൽ 15 തവണ ഒരു തസ്ബീഹ് ചൊല്ലേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് 15 തവണ നൃത്തത്തിൽ സൂറത്തിന് ശേഷം ചൊല്ലുകയും ശേഷം റുക്കുഴിലേക്ക് പോയി റുക്കുഴിലുള്ള ദിക്കർ സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി എന്ന ദിക്കർ 3 തവണ ചൊല്ലിയ ശേഷം 11 വരെ ആ ദിക്കർ നീട്ടാവുന്നതാണ്. അത് ചൊല്ലിയ ശേഷം 10 തവണ ഈ തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിനുശേഷം ഈത്തിദാലിലേക്ക് ഉയരുന്നു. ഈത്തിദാലിലുള്ള ദിക്കർ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി വമിൽ അൽ അർളി വമിൽ അമാശിഅത മിൻ ഷൈഇൻ ബഅദു. ആ ദിക്കറിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 10 തവണ ചൊല്ലുകയും പിന്നീട് തക്ബീർ ചൊല്ലി സുജൂദിലേക്ക് പോവുക. സുജൂദിലെത്തിയ ശേഷം അവിടെയുള്ള ദിക്കർ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി 3 തവണ അല്ലെങ്കിൽ 11 തവണ ചൊല്ലിയ ശേഷം 10 തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇരുത്തത്തിലേക്ക് ഉയർന്ന ശേഷം അവിടെയുള്ള ദിക്കർ റബ്ബിഗ്ഫിർലി വറഹംനി എന്നുള്ള ദിക്കർ ചൊല്ലിയ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 10 തവണ. പിന്നീട് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിലുള്ള ദിക്കർ ചൊല്ലിയ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 10 തവണ ചൊല്ലി അവിടെ നിന്ന് ഉയർന്ന് ഒരല്പം ഇരിക്കണം. ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് അതിൻ്റെ പേര്. ഇതെല്ലാ നിസ്കാരത്തിലും രണ്ടാമത്തെ റക്അത്തിലേക്കും അതുപോലെ നാല് റക്അത്തുള്ളതിൽ 3 കഴിഞ്ഞ് 4 കഴിഞ്ഞ് നിൽക്കുമ്പോഴും
ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം സുന്നത്താണ്. ആ ഇരുത്തത്തിൽ പത്തു തവണ ഈ തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. പിന്നീട് നൃത്തത്തിലേക്ക് ഉയരുമ്പോൾ തക്ബീർ ചൊല്ലേണ്ടതില്ല. സുജൂദിൽ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുമ്പോഴുള്ള തക്ബീർ മാത്രം മതി. അവിടെ തസ്ബീഹ് കഴിഞ്ഞാൽ പിന്നെ നേരെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇപ്പോൾ ഒരു റക്അത്ത് പൂർണ്ണമായി. 75 തസ്ബീഹ് നമ്മൾ ചൊല്ലുകയും ചെയ്തു. ഇതേപോലെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് ഫാത്തിഹയും സൂറത്തും ഓതുകയും ശേഷം 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര ചൊല്ലി ശേഷം റുക്കുയിലേക്ക് പോയി. റുക്കുയിൽ 10 തവണയും ഈത്തിദാലിൽ 10, പിന്നെ സുജൂദിൽ 10, സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ 10, രണ്ടാമത്തെ സുജൂദിലും 10. അത് കഴിഞ്ഞ് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ആദ്യമായി തസ്ബീഹ് ചൊല്ലുകയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 10 തവണ ചൊല്ലിയ ശേഷം അത്തഹിയാത്തും സ്വലാത്തും ചൊല്ലി സലാം വീട്ടുക. ഇപ്പോൾ രണ്ട് റക്അത്ത് പൂർത്തിയായി. 150 തസ്ബീഹുകളും നാം ചൊല്ലി. ഇതേപോലെ അടുത്ത രണ്ട് റക്അത്തും നിസ്കരിച്ച് സലാം വീട്ടുമ്പോൾ 300 തസ്ബീഹ് പൂർത്തിയാവുകയാണ്. ഈ രണ്ട് റക്അത്ത് നിസ്കരിക്കാതെ 4 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുമ്പോഴും ഇതേ രീതി തന്നെയാണ്. അത്തഹിയാത്തിൻ്റെ ദിക്ർ ആദ്യം ചൊല്ലുകയും അത്തഹിയാത്ത് ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ ശേഷം തക്ബീർ ചൊല്ലി നൃത്തത്തിലേക്ക് ഉയരുകയും ചെയ്യുക. അങ്ങനെ 4 റക്അത്ത് നിസ്കരിച്ച് പൂർത്തീകരിക്കുകയാണ് വേണ്ടത്. ഈ 4 റക്അത്തുകളിലും ഏത് സൂറത്തും ഓതാമെങ്കിലും ഒന്നാമത്തെ റക്അത്തിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ അൽഹാഖു മുത്തക്കാസുറും രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്നുള്ള സൂറത്തും മൂന്നാമത്തെ റക്അത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണെന്ന് ഫതുഹുൽ മുഈനിൽ വിവരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന തസ്ബീഹിനോട് ചേർത്ത് വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നും കൂടെ ചൊല്ലൽ നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. തസ്ബീഹ് നിസ്കാരം നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏതാനും മസ്അലകൾ വിവരിക്കേണ്ടതുണ്ട്. തസ്ബീഹ് നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് തസ്ബീഹുകൾ. 4 റക്അത്ത് പൂർത്തിയാകുമ്പോൾ 300 തസ്ബീഹുകൾ ചൊല്ലുക എന്നുള്ളത്. പക്ഷേ ഏതെങ്കിലും ഒരു ഫർദിലുള്ള ഒരു സ്ഥലത്തുള്ള തസ്ബീഹുകൾ മറന്നു പോവുകയോ ഒഴിവായി പോവുകയോ ചെയ്താൽ അത് നിസ്കാരം ബാത്തിലായി പോകാൻ കാരണമാവുകയില്ല. പകരം അടുത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ ആ ദിക്റിനെ വീണ്ടെടുക്കാവുന്നതാണ്. പക്ഷേ റുക്കുഇൽ ഒരാൾക്ക് ദിക്ർ തസ്ബീഹ് മറന്നു പോവുകയും ഈത്തിദാലിൽ അത് ഓർമ്മ വരികയും ചെയ്താൽ പ്രത്യേകം ഫതുൽ മുഈനിലൊക്കെ വിശദീകരിക്കുന്നത് കാണാം. റുക്കുഇലേക്ക് ആ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി മടങ്ങാൻ പാടില്ല, നിസ്കാരം ബാത്തിലായി പോകും. അതൊരു പൊതുവായ നിയമമാണ്. ഒരു ഫർളിൽ പ്രവേശിച്ച ശേഷം അതിൻ്റെ മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു സുന്നത്തിന് വീണ്ടെടുക്കാൻ വേണ്ടി സുന്നത്തിലേക്ക് മടങ്ങാൻ പാടില്ല എന്നുള്ള നിയമം നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ എഴുത്തിദാലിൽ റുക്കുഇലുള്ള തസ്ബീഹ് മറന്നുപോയത് ഓർമ്മ വരുമ്പോൾ ഈ റുക്കുഇലേക്ക് തന്നെ മടങ്ങിയാൽ ആ സുന്നത്തായ തസ്ബീഹിന് വേണ്ടിയുള്ള മടങ്ങലാണ്. അങ്ങനെ മടങ്ങുമ്പോൾ നിസ്കാരം തന്നെ ബാത്തിലായി പോകും. അതേപോലെ റുക്കുഇലോ മറ്റോ മറന്നുപോയ തസ്ബീഹുകൾ എഴുത്തിദാലിൽ വീണ്ടെടുക്കാനും പാടില്ല. കാരണം എഴുത്തിദാൽ ഖസീറായ നീട്ടാൻ പാടില്ലാത്ത ഫർളാണ്. ഇതേപോലെ തന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിലോ ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിലോ അതിൻ്റെ മുമ്പ് മറന്നുപോയ തസ്ബീഹ് വീണ്ടെടുക്കാൻ പാടില്ല. അവ രണ്ടും എഴുത്തിദാല് പോലെ തന്നെ നീട്ടാൻ പാടില്ലാത്ത സ്ഥലങ്ങളാണ്. അതേപോലെ ഫതുഹുൽ മുഈൻ വിവരിക്കുന്നത് കാണാം. വയജൂസു ജഅലുൽ ഖംസത്തി അശറ ഖബ്ലൽ ഖിറാഅത്തി നൃത്തത്തിൽ ഫാത്തിഹയും സൂറത്തും ഓതിയ ശേഷം
ചൊല്ലുന്ന 15 തസ്ബീഹുകൾ ഫാത്തിഹയുടെ മുമ്പ് നിർവഹിക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ വഹീനൈദിൻ യക്കൂനു അസ്റുൽ ഇസ്തിറാഹത്തി ബഅദൽ ഖിറാഅത്തി, ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തത്തിൽ നിർവഹിക്കപ്പെടുന്ന 10 തസ്ബീഹുകൾ സൂറത്തിൻ്റെ ശേഷം നിർവഹിക്കേണ്ടതാണ്. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തസ്ബീഹ് നിസ്കാരം പ്രത്യേക കാരണമോ സമയമോ ഇല്ലാത്ത മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തലക്കായ നിസ്കാരം നിർവഹിക്കാൻ പാടില്ലാത്ത 5 സമയങ്ങളും ആ സമയങ്ങളിൽ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. 1 സൂര്യൻ ഉദിക്കുന്ന സമയം, 2 സൂര്യൻ അസ്തമിക്കുന്ന സമയം, 3 സൂര്യൻ നടുമധ്യത്തിലെത്തുന്ന സമയം, വെള്ളിയാഴ്ച ദിവസം ഒഴികെ സൂര്യൻ മധ്യത്തിലെത്തുന്ന സമയം, 4 അസർ നിസ്കാരത്തിൻ്റെ നിസ്കരിച്ച ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെ, 5 സുബഹി നിസ്കരിച്ച ശേഷം സൂര്യൻ ഉദിച്ച് ഉയരുന്നത് വരെ. ഇവകളാണ് തസ്ബീഹ് നിസ്കാരം പോലെയുള്ള മുത്തലക്കായ നിസ്കാരം നിർവഹിക്കാൻ പാടില്ലാത്ത 5 സമയങ്ങൾ. ഈ തസ്ബീഹുകളെല്ലാം ചൊല്ലി വളരെ അടക്കത്തോടെ സാവകാശം 2 റക്അത്ത് നിസ്കരിക്കാൻ കേവലം 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. 4 റക്അത്ത് നിസ്കരിക്കാൻ 20 മിനിറ്റ് നാം ഉപയോഗപ്പെടുത്തിയാൽ നല്ല മനസ്സമാധാനവും റാഹത്തും സംതൃപ്തിയും എല്ലാം ലഭിക്കുന്നതാണ്. എന്നാൽ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ക്ഷീണമോ പ്രയാസമോ അനുഭവപ്പെടുകയാണെങ്കിൽ അടുത്ത 2 റക്അത്ത് പകലിലേക്കോ അടുത്ത രാത്രിയിലേക്കോ ഒക്കെ മാറ്റാവുന്നതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ 4 റക്അത്തുകൾക്കിടയിൽ 2 റക്അത്തുകൾക്കിടയിൽ വിളവ് ദൈർഘ്യം വരുന്നതുകൊണ്ട് നിസ്കാരത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്നത് നമുക്ക് ആശ്വാസമാണ്, പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ അനിവാര്യമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശിഷ്ടമായ അമൽ വേണ്ടതുപോലെ അതിൻ്റെ ശ്രേഷ്ഠതയും മസ്അലകളുമെല്ലാം പഠിച്ച് ജീവിതത്തിൽ ഒരുപാട് തവണ നിർവഹിക്കാനും അതുവഴി നന്മകൾ നേടിയെടുക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോ പരമാവധി മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മകൾ പ്രവർത്തിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.